നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ താരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ വർഷത്തെ മികച്ച മാസം ജൂൺ ആയിരിക്കും. ഒരുപാട് സിനിമകളൊന്നും റിലീസിന് എത്തിയിരുന്നില്ലെങ്കിലും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളെല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയായിരുന്നു. നല്ല റിവ്യൂ കിട്ടിയ സിനിമകൾ മാത്രമല്ല, ബോക്സ് ഓഫീസിൽ കളക്ഷൻ വാരിക്കൂട്ടിയ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. മലയാള സിനിമകൾക്കൊപ്പം കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടെ എത്തിയ അന്യഭാഷാ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. രജനീകാന്തിന്റെ കാല, ഹോളിവുഡിൽ നിന്നെത്തിയ ജുറാസിക് വേൾഡ്, തമിഴ് ചിത്രം ടിക് 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 എന്നിവയായിരുന്നു ജൂൺ റിലീസ് സിനിമകൾ. ഒപ്പം മലയാളത്തിൽ നിന്ന് ഞാൻ മേരിക്കുട്ടി, അബ്രഹാമിന്റെ സന്തതികൾ. കബാലിക്ക് ശേഷം രജനീകാന്തിനെ നായകനാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് കാല. മണ്ണിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കഥ പറഞ്ഞ സിനിമയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു കിട്ടിയിരുന്നത്. മോശമല്ലാതെ തുടങ്ങിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലെ പ്രകടനം ആവറേജ് എന്ന് മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. ജുറാസിക് വേൾഡിന്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലും കേരളത്തിലും സിനിമയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ മൾട്ടിപ്ലക്സുകളിൽ നിന്നായിരുന്നു സിനിമയ്ക്ക് മികച്ച പിന്തുണ ലഭിച്ചിരുന്നത്. ജുറാസിക് സീരീസിൽ പുറത്തിറങ്ങിയ മറ്റ് സിനിമകളെക്കാളും കളക്ഷൻ നേടാനും ജുറാസിക് വേൾഡിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി പിറക്കുന്ന ബഹിരാകാശ ചിത്രമെന്ന അവകാശത്തോടെ എത്തിയ സിനിമയായിരുന്നു ടിക് ടിക് ടിക്. ജയരവി നായകനായി അഭിനയിച്ച സിനിമ കേരളത്തിൽ 96 തിയേറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തത്. മോശമില്ലാത്ത തുടക്കം തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത്. ജയസൂര്യ, രഞ്ജിത് ശങ്കർ കൂട്ടുകെട്ടിലെത്തിയ ഞാൻ മേരിക്കുട്ടി ബോക്സ് ഓഫീസിൽ ഹിറ്റാണ്. റിലീസിനെത്തി രണ്ടാഴ്ച കഴിയുമ്പോഴും തുടക്കത്തിൽ കിട്ടിയ അതേ പിന്തുണ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ഷാജി പട്ടൂർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ. കോടികൾ വാരിക്കുട്ടി പ്രദർശനം തുടങ്ങിയ സിനിമ രണ്ടാഴ്ച കൊണ്ട് 25 കോടി മറികടന്നു. ഗൾഫ് മേഖലയിലും സിനിമയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഈ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവി കൂടിയായി മാറിയിരിക്കുകയാണ് അബ്രഹാമിന്റെ സന്തതികൾ. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീറ്റ് മലയാളം.